Audio Jungle. Hello guys, welcome to my YouTube channel. എൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പാടുപെടുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല അല്ലേ. അപ്പോൾ അതിനെല്ലാം സോൾവ് ആക്കിയിട്ട് ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് വി എൻ ആപ്ലിക്കേഷൻ. നമ്മളൊരു വീഡിയോ കഷ്ടപ്പെട്ട് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നാലും അവരുടെ ആ ആപ്ലിക്കേഷനിൽ കയറി ഇതേപോലെ നമ്മൾ വീഡിയോ ഇട്ട് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ അവരുടെ ലോഗോയും കൂടെ ആ ആപ്ലിക്കേഷൻ കയറി വരുന്നു. അപ്പോൾ ആ ഒരു ലോഗോ കൂടെ കയറി വരുമ്പോൾ നമുക്കൊരു വല്ലാ വീഡിയോയിൽ ആ ലോഗോ കൂടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരിത്. അപ്പോൾ അതെല്ലാം മാറ്റി അങ്ങനെ ഒരു ലോഗോയൊന്നും വരാത്ത ഒരു അടിപൊളി ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അത് വി എൻ ആപ്ലിക്കേഷനാണ്. അതിൽ കൂടെ ചെയ്യാൻ സിമ്പിളുമാണ്, പാടുമില്ല. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി വി എൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിക്കുക. വി എൻ എന്ന് അടിക്കുമ്പോൾ തന്നെ അതിൽ വി എൻ വീഡിയോ എഡിറ്റർ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വരും. അത് കയറി എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ന്യൂ പ്രോജക്റ്റിൽ ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ഗാലറി ഓപ്പണായി വരും. ഗാലറി ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഫോട്ടോസാണോ വീഡിയോസാണോ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഫോട്ടോസ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഒരു ഫോട്ടോസ് വെച്ച് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫോട്ടോസ് കൊടുത്തപ്പോൾ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഓണായി വന്നു. വേറെ കൂടുതൽ പാടുള്ള കേസൊന്നും ഇതിൻ്റെ അകത്തില്ല. നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു ഫോട്ടോ ഞാൻ ഇപ്പോഴും ഇതിനൊരു ഈ ഒരു പിക്ചറിന് ഞാൻ ഒരു മ്യൂസിക് ഇടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുകളിലായിട്ട് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ മ്യൂസിക്കിൻ്റെ അതിൽ നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള മ്യൂസിക് എല്ലാം വരും. പിന്നെ ആപ്ലിക്കേഷൻ മ്യൂസിക്കിൻ്റെ അകത്തുണ്ട്, അതും നമുക്ക് എടുക്കാം. പിന്നെ മ്യൂസിക്കിൽ വേറെ അഡീഷണൽ ഓപ്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ മ്യൂസിക് വേണ്ട നമ്മൾ റെക്കോർഡ് ചെയ്യാം. നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്തതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് അതും ചെയ്യാം. അതിനും സെപ്പറേറ്റ് റെക്കോർഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ കുറേ എഫക്ട്സ്, പിന്നെ ട്രിമുണ്ട്, ഫിൽറ്ററുണ്ട്, പിന്നെ സ്പീഡ് മോഡുണ്ട്, സ്ലോ മോഡുണ്ട്, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. എല്ലാം സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ടോപ്പിൽ ബ്ലൂ ഒരു ഓപ്ഷനുണ്ട്, ബ്ലൂ കളർ ബട്ടൺ. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്യേണ്ട ഓപ്ഷനാണത്. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ 720 ഉണ്ട്, 1080 ഉണ്ട്, 4K ഉണ്ട്. ഇതിൽ ഏത് റെസൊല്യൂഷനാണ് വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. നമുക്കൊന്ന് സേവ് ചെയ്യാം. നമ്മൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ബാക്ക് ഇറങ്ങാൻ പാടില്ല. ബാക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ സേവ് ആകത്തില്ല. ഇപ്പോൾ സേവ് ആയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഓണായി വരും. കണ്ടുവരും. ഇതിൽ നമ്മൾ സേവ് ടു ആൽബം കൊടുക്കുക. സേവ് ടു ആൽബം താഴെ, ഏറ്റവും താഴെ സേവ് ടു ആൽബം കൊടുത്താലേ നമ്മുടെ ഗാലറിയിൽ സേവ് ആയി വരുള്ളൂ. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളെ ഒരുപാട് ഫ്രണ്ട്സ് എടുക്കുക പോലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷനിൽ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. അപ്പം എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.